മൈക്കൽ ജെറാൾഡ് ടൈസൺ 1966 ജൂൺ 30 അമേരിക്കയിലെ ന്യൂയോർക്കിലെ ബ്രൂക്ക്ലിനിൽ ജനിച്ചു. ബോക്സിംഗ് രംഗത്ത് നിന്നും വിരമിച്ച ഒരു പ്രൊഫഷണൽ ബോക്സറും മുൻ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനുമാണ് അദ്ദേഹം. ലോക ഹെവി വെയ്റ്റ് പട്ടമത്തിൽ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യനായ മൈക്ക് ടൈസൺ 1999 റിംഗ് മാഗസിൻ നടത്തിയ വോട്ടെടുപ്പിൽ എക്കാലത്തെയും മികച്ച ഹെവി വെയ്റ്റ് ബോക്സർമാരുടെ പട്ടികയിൽ 14-ാമനായി സ്ഥാനം പിടിച്ചു. അദ്ദേഹം ഇരുമ്പ് മൈക്ക് ടൈസൺ, കുട്ടി ഡൈനാമൈറ്റ് എന്നിങ്ങനെയുള്ള അപരനാമങ്ങളിൽ അറിയപ്പെട്ടു. വിഭജിച്ചു കിടന്ന ലോക ഹെവി വെയ്റ്റ് മത്സരങ്ങളെ ഒരുമിപ്പിച്ചത് 1980കളുടെ മധ്യത്തിൽ മൈക്ക് ടൈസൺ ആണ്. തന്റെ എല്ലാ എതിരാളികളെയും ആ കാലഘട്ടത്തിൽ അദ്ദേഹം നിലംപരിശാക്കിയിരുന്നു. തന്റെ ഏറ്റവും നല്ല കാലത്ത് ടൈസൺ അജയനായി വിശ്വസിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ കായിക ജീവിതം വ്യക്തിപരമായ പ്രശ്നങ്ങൾ, പരിശീലനക്കുറവ്, ജയിൽ ശിക്ഷകൾ എന്നിവ കൊണ്ട് നിറഞ്ഞതായിരുന്നു. തന്റെ ആദ്യ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ മൈക്ക് ടൈസൺ ഒരുപാട് പ്രതീക്ഷിക്കപ്പെട്ട തന്റെ തിരിച്ചുവരവ് നടത്തിയെങ്കിലും ഗതകാല പ്രൗഢി വീണ്ടെടുക്കുവാൻ ആയില്ല. വീണ്ടും ഹെവി വെയ്റ്റ് പട്ടം നേടുവാൻ കഴിഞ്ഞെങ്കിലും ഒരു ബോക്സിംഗ് പോരാളി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സുവർണകാലമായി കണക്കാക്കപ്പെടുന്നത് 1990 മുമ്പുള്ള കാലഘട്ടമാണ്. അതിനുശേഷമുള്ള കാലം കൂടുതലും വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. ബ്രൂക്ക്ലിനിലെ കുപ്രസിദ്ധമായ ബ്രൗൺസ്വിൽ ഭാഗത്ത് ലോറൻസ് സ്മിത്ത് ടൈസണിന്റെയും ജിമ്മി കിർക്ക്പാട്രിക്കിന്റെയും മകനായിട്ടായിരുന്നു ടൈസന്റെ ജനനം. അദ്ദേഹത്തിന്റെ ബാല്യം ദാരിദ്ര്യം നിറഞ്ഞതും അസന്തുഷ്ടവുമായിരുന്നു. മൈക്കിന് 2 വയസ്സായിരുന്നപ്പോൾ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയി. അമ്മ ജോലി ചെയ്ത് കുടുംബത്തെ മുഴുവൻ പുലർത്തേണ്ടതായും വന്നു. ബ്രൗൺസ്വില്ലിലെ തെരുവുകളിൽ മുതിർന്ന കുട്ടികൾ മൈക്കിനെ തിരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കുമായിരുന്നു. തന്റെ ശബ്ദത്തെ കളിയാക്കുന്നവരെ മൃഗീയമായി മർദ്ദിക്കുന്ന ഒരു ചെറുപ്പക്കാരനായി മൈക്ക് കുപ്രസിദ്ധനായി. ചെറിയ കുറ്റങ്ങൾക്കും മോഷണം പിടിച്ചുപറി എന്നിവയ്ക്കും മൈക്ക് എപ്പോഴും പോലീസിന്റെ പിടിയിൽ ആവാറുണ്ടായിരുന്നു. ദുർഗണ പരിഹാര പാഠശാലയുടെ അകത്തും പുറത്തുമായി മൈക്ക് ജീവിച്ചു. ഇടികൂടുന്നതിന് ജൂനിയർ ഹൈസ്കൂളിൽ നിന്ന് മൈക്കിനെ പുറത്താക്കി. ന്യൂയോർക്കിലെ ഒരു ദുർഗണ പരിഹാര പാഠശാലയിൽ വെച്ച് ടൈസന്റെ അസംസ്കൃതമായ ബോക്സിംഗ് പാഠവും ബോക്സിംഗ് റിംഗിലേക്കുള്ള അനന്തമായ സാധ്യതകളും കണ്ടെത്തിയത് അവിടുത്തെ കാവൽക്കാരനായ ബോബി സ്റ്റുവാർട്ട് എന്ന മനുഷ്യനായിരുന്നു. പിന്നീട് പ്രശസ്തനായ ബോക്സിംഗ് പരിശീലകനായ കസ്ത അമാറ്റോയ്ക്ക് ബോബി മൈക്ക് ടൈസനെ പരിചയപ്പെടുത്തി. മൈക്ക് ടൈസണിന്റെ പ്രൊഫഷണൽ അരങ്ങേറ്റം 6 മാർച്ച് 1985 ന്യൂയോർക്ക് സംസ്ഥാനത്തിലെ അൽബാനി എന്ന നഗരത്തിലായിരുന്നു ഈ മത്സരം. തന്റെ ആദ്യ 2 വർഷങ്ങളിൽ മൈക്ക് ധാരാളം തവണ മത്സരിച്ചു. അജയനായി നിലകൊണ്ട മൈക്ക് തന്റെ ആദ്യത്തെ 19 മത്സരങ്ങൾ നോക്കൌട്ടിലൂടെ വിജയിച്ചു. ഇതിൽ 14 എണ്ണത്തിൽ ആദ്യ റൗണ്ടിൽ തന്നെയായിരുന്നു എതിരാളിയെ നോക്കൌട്ടാക്കിയത്. അദ്ദേഹത്തിന്റെ എതിരാളികളുടെ നിലവാരം പതിയെ ഉയർന്നു വന്നു. അദ്ദേഹത്തിന്റെ തുടർച്ചയായുള്ള വിജയങ്ങൾ ഒരുപാട് മാധ്യമശ്രദ്ധയും പിടിച്ചുപറ്റി. അടുത്ത ഹെവി വെയ്റ്റ് ചാമ്പ്യൻ എന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. അമേരിക്കയിലെമ്പാടും ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത മൈക്ക് ടൈസന്റെ ആദ്യ മത്സരം 1986 ഫെബ്രുവരി 16 ഹൂസ്റ്റൺ ഫീൽഡ് ഹൗസ്, ട്രോയ്, ന്യൂയോർക്കിലായിരുന്നു. Trusted tradition of 155 years, Chemanur International Jewelers.